Hi guys, I'm back. Leo review. ലിയോയെ കുറിച്ച് പറയുന്നതിന് മുമ്പേ ലോകേഷിനെ പറ്റി പറയണം. ലോകേഷിനെ പറ്റി പറയുന്നതിന് മുമ്പേ എൽസിയുവിനെ പറ്റി പറയണം. ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് ലിയോ എൽസിയുയിലുണ്ടോ ഇല്ലയോ എന്നായിരുന്നു ഏറ്റവും വലിയ ചോദ്യം ലിയോ ഇറങ്ങുന്നതിന് മുമ്പേ. ഫൈനലി നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ലിയോ എൽസിയുയിൽ വഴിയേ പറയാം. ആദ്യം തന്നെ പടത്തിനെ കുറിച്ച് പറയാം. ഹിസ്റ്ററി ഓഫ് വയലൻസ്, എ ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന് പറയുന്നൊരു ഹോളിവുഡ് പടത്തിൻ്റെ പ്ലോട്ടാണ് ലിയോയ്ക്കും. അത് ട്രെയിലറും ടീസറും ഒക്കെ ഇറങ്ങിയപ്പോൾ ആൾക്കാർ പറഞ്ഞിട്ടുള്ള സാധനമാണ്. ലോകേഷിനോട് പലപ്പോഴും അത് ഇൻ്റർവ്യൂവിൽ ചോദിച്ചെങ്കിലും പുള്ളി ഒഴിഞ്ഞു മാറിയിട്ടുള്ളൊരു ചോദ്യം വരുന്നത്. പക്ഷേ പടം തുടങ്ങുമ്പോൾ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് ഹിസ്റ്ററി ഓഫ് വയലൻസിൻ്റെ പ്ലോട്ടൊക്കെയാണെന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ആ പ്ലോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കായിട്ട് ഒരു ഗ്യാങ്സ്റ്റർ ജീവിതം വിട്ട് വേറെ സ്ഥലത്ത് ഭാര്യയും കുട്ടികളായിട്ടൊക്കെ നിൽക്കുന്ന ഒരാൾ അവരുടെ ജീവിതത്തിലേക്ക് പിന്നെയും ആ ഗ്യാങ്സ്റ്റേഴ്സ് വരുന്നു. പിന്നെ ആ പടം അത്രയേ ഉള്ളൂ ബേസിക്കായിട്ട്. പക്ഷേ ലിയോയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ലോകേഷിൻ്റെതായ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കുറച്ചുകൂടി ആ ഒരു ബാക്കിയുള്ള കാസ്റ്റുമൊക്കെ വലുതാക്കി സ്ഥലമൊക്കെ വലുതാക്കി ആ ചെയ്തു വെച്ചേക്കുന്ന കാര്യം വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരു നമുക്ക് കാരണം ആ ഒറിജിനൽ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളിത് കാണുമ്പോൾ എന്നുവെച്ചാൽ ഒറിജിനൽ പടം വലിയൊരു ഇതാണെന്നല്ല, അതൊരു മൈൽഡ് ഒരു സ്ലോ പേസിൽ പോകുന്ന പടമാണ്. ഇതിനകത്ത് വരുമ്പോൾ മറ്റേ ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് ആ ഒരു കാര്യത്തിൽ ജസ്റ്റിഫൈ ആയിട്ടുണ്ട് ആ പടം. ആ റീമേക്ക് എന്ന് റീമേക്ക് അല്ല, പ്ലോട്ട് എടുത്തിട്ടുള്ള കാര്യമാണെങ്കിലും ജസ്റ്റിഫൈഡ് ആണ് ആ പടത്തിൻ്റെ. സോ ആദ്യം പടത്തിൻ്റെ പോസിറ്റീവ്സിനെ പറ്റി തന്നെ തുടങ്ങാം. വിജയ് ആസ് എ ഫാൻ ബോയ്, ഞാനൊരു ഫാൻ ബോയ് ആണ്. ഞാൻ ഇതുവരെ കാണാത്തൊരു വിജയനെ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റി. ഒരു ഒരു വയലൻസിൻ്റെ ഒരു പുള്ളിക്കാരൻ ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഒരു വയലൻസാണ് ഇതിൻ്റെ അത് ഹാൻഡിൽ ചെയ്തേക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം അടിച്ചടിച്ചടിച്ച് ചോര കണ്ടാലും നിർത്താണ്ട് പിന്നെ അടിക്കുന്നൊരു വിജയില്ല, അങ്ങനത്തെ ഒരു വിജയനെ ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു ടൈപ്പ് ലെവൽ വയലൻസ് ഇതിൻ്റെ അകത്ത് ഉണ്ട്. കുറേ വേർഡ് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതെന്തൊക്കെയോ ഇതൊക്കെ കൊണ്ട് മ്യൂട്ടാക്കിയിട്ടുണ്ട് പ്രശ്നങ്ങളായതുകൊണ്ട്. പിന്നെ മൊത്തം വയലൻസ് ആണ്, അടിഭാഗം എല്ലാം വയലൻസാണ്. സോ അങ്ങനത്തെ ഒരു വിജയനെ നമ്മൾ ഇതിനകത്ത് കാണാൻ പറ്റി. അത് ഇതുവരെ കാണാത്തൊരു വിജയം കൊണ്ട് നമുക്ക് സ്ക്രീനിങ്ങനെ കണ്ടിരിക്കാൻ രസമാണ്. ഒരു കുറേ സീനിൽ ഇയാൾ ഭയങ്കര കാമായിരിക്കും, പിന്നെ പെട്ടെന്ന് ആ ഒരു വേറൊരു ക്യാരക്ടർ സ്വിച്ച്, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ ത്രിഷ, ഇവർ രണ്ടുള്ള പേര് കാണുമ്പോൾ എനിക്ക് മറ്റേ നൊസ്റ്റ് പഠിക്കും, മറ്റേ ഗില്ലിയും തിരുപ്പാച്ചിയൊക്കെ നൈസായിട്ട് കേട്ടിട്ടുണ്ട്. ആ പേര് വർക്കായിട്ടുണ്ട് നല്ല രീതിക്ക്. പിന്നെ ഗൗതം വാസുദേവനാണെങ്കിലും മാത്യൂസ് ആണെങ്കിലും ഇവിടുന്ന് പോയ അവരൊക്കെ അവരുടെ റോളിൽ കിടുവായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് അർജുൻ ദാസും സഞ്ജയ് ദത്തും. അർജുൻ ദാസ് അല്ല, അർജുൻ ആക്ഷൻ കിങ് അർജുൻ, എനിക്ക് അവരുടെ പേര് മാറിപ്പോ ഇവരെ തമ്മിൽ. അവൻ്റെ പേരും മറ്റേ പുള്ളിയുടെ പേരും കൂടി എനിക്ക് മാറിപ്പോകും. സോ ആക്ഷൻ കിങ് അർജുൻ, അർജുനും നിന്നാൽ തന്നെ ഒരു ഫീല് കിട്ടും. സോ അവരും അവരുടെ പാർട്ട് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കഥയുടെ പ്രശ്നം, ഇനി ഞാൻ നെഗറ്റീവ്സ് അല്ല, ഒരു പോരാ എനിക്ക് തോന്നിയ ഒരു പോരായ്മയായിട്ട് ഞാൻ പറയാം. കഥയുടെ ഫസ്റ്റ് ഹാഫ് കിടില വരുന്നു, കാരണം നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ VFX. അത് പോസിറ്റീവ്സിൻ്റെ കൂടെ പറയേണ്ടതാണ്, കാരണം ഹൈനയുടെ ഒക്കെ VFX, ഹൈനയൊക്കെ വരുന്ന സീനുണ്ട്, ഹൈനയായിട്ടുള്ളൊരു ഫൈറ്റ്, അതൊക്കെ സാധാരണ ഞാൻ പണ്ട് പുലി ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്, അതിൻ്റെ അകത്ത് പുലിയായിട്ട് ഒരു ഫൈറ്റുണ്ട്, അതൊക്കെ ശോകം VFX ആയിരുന്നു. പക്ഷേ അതൊക്കെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഇതൊക്കെ കിടിലമായിട്ട് കേട്ടിട്ടുണ്ട്, നമുക്ക് ഒരു കല്ലുകടി തോന്നത്തില്ല. VFX വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാർ ചേസും നമുക്ക് അത്യാവശ്യം വാച്ചബിളായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ അവർ കിടുവായിട്ട് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഒരു റോളർ കോസ്റ്ററാണ് ഇമോഷൻസിൻ്റെ, ഇങ്ങനെ നല്ലൊരു രീതിക്ക് ഇത് ചെയ്തിട്ട് ഒരു കിടില ഇൻ്റർവൽ പഞ്ചിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ആ ഇൻ്റർവൽ പഞ്ച് തന്നെ നമുക്കൊരു ബാഡാസിൻ്റെ തീമൊക്കെ ഇട്ട് റിവീലിംഗ് സാധനമൊക്കെയാണ്, അതൊക്കെ അടിപൊളിയായിട്ട് കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഈ ലിയോദാസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിന് ഒരു ബിൽഡപ്പ് കൊടുക്കുന്നുണ്ട് ലോകേഷ്. ആ ബിൽഡപ്പ് കൊടുത്ത് കൊടുത്ത് ഇൻ്റർവലിൻ്റെ അവിടെ എത്തുമ്പോൾ ബിൽഡപ്പ് ഇത് ഇവിടെ നിൽക്കുക ആ ക്യാരക്ടർ. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടായി ക്യാരക്ടറിൻ്റെ പാസ്റ്റ് കാണിക്കുന്നത് ഇത്. അപ്പം ഈ ബിൽഡപ്പ് എല്ലാം കൂടി അവിടെയാണ് വർക്കാകേണ്ടത്, ആ ക്യാരക്ടറിൻ്റെ മൊത്തം പവർ അവിടെ നമ്മൾ കാണണം. പക്ഷെ എന്തുകൊണ്ടോ പുള്ളിക്ക് ആ അവിടെ അത് കാണിക്കാൻ പറ്റില്ല, ക്യാരക്ടറിന് ആ ബിൽഡപ്പ് കാണിക്കാനുള്ള സ്പേസ് കിട്ടിയില്ല. അതാണ് ഈ പടത്തിനെ പുറകോട്ട് വലിക്കുന്ന ഒരു ഫാക്ടർ. ആ ഒരു ടൈം കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം ആ ഒരു ബിൽഡപ്പ്, ആ ഒരു ഗൂസ് ബംസ് മൊമെൻ്റ് എന്ന് പറയുന്ന സാധനമില്ലേ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം എനിക്കിഷ്ടപ്പെട്ട പടമാണ് കത്തി, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. അതിൻ്റെ അകത്ത് മറ്റേ മാമന്മാരെയും അപ്പാപ്പന്മാരെയൊക്കെ ഹോസ്പിറ്റലിലിട്ട് ഇടിയതില്ലേ ഈ വില്ലന്മാർ. അപ്പം വിജയ് മറ്റേ തിരിച്ചു വന്നിട്ട് ഒരു അപ്പാപ്പൻ്റെ നേരത്തെ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു വില്ലൻ വന്ന് ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു നോട്ടം നോക്കും, ജസ്റ്റ് ഇങ്ങനെ നോക്കത്തേ ഉള്ളൂ. അപ്പോൾ ഒരു BGM വരും, ഇതങ്ങ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന രോമാഞ്ചം ഉണ്ടല്ലോ, ആ ഒരു രോമം എണീറ്റ് നിന്ന് ഡാൻസ് കളിക്കുന്ന പരിപാടി, അത് ഈ സിനിമയിൽ ഭയങ്കര കുറവായിട്ടിരുന്നു. കാരണം ആ ഫ്ലാഷ് ബാക്ക് സീനിലൊക്കെ അതിൻ്റെ അപ്പുറം കാണിക്കാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. ഈവൻ തോ നമുക്ക് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു രോമാഞ്ചം കിട്ടുന്ന മൊമെൻറ്റ്സ് ഉണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി അത് കുറവായിരുന്നു ഈ സിനിമയിൽ.
അത് ഞാനൊരു കുറ്റമായിട്ട് പറയുന്നില്ല, കാരണം ലോകേഷ് കനകരാജിൻ്റെ പടമാണ് 100% എന്നാണ് പറയുന്നത്. സോ എനിക്ക് വന്ന് സ്ഥിരം വിജയ ഫോർമുലകളിൽ നിന്ന് മാറ്റി പിടിച്ചിരിക്കുന്നതാകാം, പക്ഷേ ഒരു വിജയപ്പെടത്തിൽ നിന്ന് നമ്മളെന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നു അതെനിക്ക് കിട്ടാത്തൊരു ഫീലുണ്ടായി. എന്ന് വെച്ചാൽ ഗൂസ് പെർഫോമൻസ് ഇല്ലെന്നല്ല പറയുന്നത്, അത് ഉണ്ട്, ബട്ട് സ്റ്റിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. ഒരു ഇപ്പം ഒരു കത്തി തുപ്പാക്കി കണ്ടിട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു 100%, അല്ലെങ്കിൽ ഇപ്പം എൽ സി യുവിൽ തന്നെ ഉള്ളതാണെങ്കിലും ഇപ്പം വിക്രം കണ്ടിട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് ഡെലിവർ ആക്കാൻ പറ്റില്ല, അത് കിട്ടിയില്ല. അത് ഉള്ള കാര്യമാണ്, എനിക്ക് കിട്ടാത്ത കാര്യമാണ് അത് ഞാൻ പറഞ്ഞത്. സോ അതൊക്കെ ഉള്ളു. പിന്നെ ആൾക്കാരിങ്ങനെ ഡീഗ്രേഡ് ഇത് കാണാനേ കൊള്ളത്തില്ലെന്ന് പറയുന്നൊരു പടമല്ല, കാരണം ഇത് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയൊരു എബ ഓവറേജ് പടമാണ്. അടുത്ത് എനിക്ക് പറയാനുള്ള അനിരുദ്ധിനെ കുറിച്ചാണ്. ഞാൻ സാധാരണ ഒരു അനിരുദ്ധിൻ്റെ പടമാണെങ്കിൽ ഞാൻ ഫുൾ ടൈം അനിരുദ്ധിനെ പൊക്കിയടിക്കലാണ് എൻ്റെ ജോലി. അതെനിക്ക് ഇഷ്ടമാണ്, പുള്ളിയുടെ സ്കോറൊക്കെ എനിക്ക് ഇഷ്ടമാണ്, കാരണം ആ മൂഡിനനുസരിച്ച് പുള്ളി ചെയ്തു വിടും. പക്ഷേ ഇതിൻ്റെ അകത്ത് വരുമ്പം ഒരുപാട് ലൗഡല്ല, ഒരുപാട് ലൗഡായിട്ടല്ല ചെയ്തേക്കുന്നത്. കാരണം സാധാരണ ഇപ്പം വിജയപടങ്ങളിലാണെങ്കിൽ, ഇപ്പം മാസ്റ്ററിലാണെങ്കിലും ടാൻ 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 ടാ, ഈ ഒരു 4 സാധനം വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗൂസ് ബംസ് ഉണ്ടല്ലോ, അതെന്തുകൊണ്ടോ ഈ സിനിമയ്ക്ക് എനിക്ക് കിട്ടിയില്ല. കാരണം എനിക്കൊന്നും അവർ മനഃപൂർവ്വം അങ്ങനെ ചൂസ് ചെയ്തേയായിരിക്കും, അങ്ങനത്തെ BGM മതി, ആ ഒരു ഇത് മതി. കാരണം ഫസ്റ്റ് ഫൈറ്റിലൊരു പാട്ടാണ് ഇട്ടേക്കുന്നത്, പിന്നെയുള്ള ഫൈറ്റിലും ഒരു ലൗഡായിട്ടുള്ള BGM അല്ല യൂസ് ചെയ്തേക്കുന്നത്, ഒരു നോർമൽ ഒരു എന്നാലും രസമാണ് അത് കേട്ടോണ്ടിരിക്കുക, ഒരു ക്ലാസ് സാധനം ഇങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം. പക്ഷേ അതെന്തുകൊണ്ടോ എനിക്കത് വർക്കാണ്ട് പോയി. അതൊക്കെ എനിക്ക് പ്രശ്നമുള്ളൂ, എനിക്ക് അതൊക്കെ കുഴപ്പമായിട്ട് തോന്നുള്ളൂ. നമ്മളിങ്ങനെ ഇതിപ്പോൾ ആൾക്കാർ കുറേ പൊട്ടയാണ് ഇത് കണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ, അത്രയ്ക്ക് ഡീഗ്രേഡ് ചെയ്ത് ഇത് ചെയ്യാൻ മാത്രമൊന്നുമില്ല. കാരണം നമുക്ക് വാച്ചബിളാണ് പടം അത്രക്ക്. മറ്റേ ഈ അടുത്തിറങ്ങിയ വാരിസും ബീസ്റ്റും ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫാർ 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 ബെറ്റർ. പക്ഷേ LCUയിലോട്ട് വരുമ്പോൾ ഇതൊരു സ്റ്റാൻഡ് അലോണായിട്ട് നിൽക്കേണ്ട പടമായിരുന്നു എനിക്ക് തോന്നി. കാരണം നമ്മൾ ഫോഴ്സ്ഫുള്ളി LCU കാര്യങ്ങൾ കുത്തി കയറ്റാൻ വേണ്ടി അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എനിക്ക് തോന്നി. ബട്ട് ആസ് എ സ്റ്റാൻഡ് അലോൺ മൂവി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പടം അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സെക്കൻഡ് ഹാഫിലെ കുറച്ച് പോരായ്മകൾ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് സാധനം. സോ നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തുള്ളൂ, ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. നമ്മൾ ആ വിജയനെയൊക്കെ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു പവർ, ആ ഒരു ഇതുവരെ കാണാത്തൊരു വിജയനെ, ഒരു ലോകേഷൻ്റെ പടം നമുക്കറിയാമല്ലോ, ആ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോയി, അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ ഗൈസ്, ഇതാണ് എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക, പടം ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന്. ബൈ.